വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. സ്വാഭാവികമായി ഇത്തരം ഒരു ആരോപണം വരുമ്പോൾ അത് പറയുന്നത് ഐരയാണ് പറയുന്നത്. കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി അതിനോട് അസഹിഷ്ണുത പുലർത്തുക, മന്ത്രി സജി ചെറിയാൻ അത് നിഷേധിക്കുക, ഒരു സർവകക്ഷി യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കുമ്പോൾ ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുകയാണ് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. ആ സർവകക്ഷി യോഗത്തിൽ വെച്ച് വെച്ചു സർ നിങ്ങള് വിവരം അന്വേഷിച്ചോ, അന്വേഷിച്ചിട്ടില്ല. പിന്നെ അങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുന്നതിന് ന്യായം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അന്വേഷിക്കാം എന്ന് പറയുകയാണ്. ജയ് ശ്രീരാം വിളിപ്പിച്ചു എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. അത് ചിലപ്പോൾ ചെറിയ കാര്യമായി തോന്നുന്നത് സംഘപരിവാർ മനോഭാവമുള്ള ഉദ്യോഗസ്ഥർക്കായിരിക്കും. നിങ്ങൾ എന്തിനാണ് അതിനെ നിസ്സാരമായി കാണുന്നത്? പോലീസ് സേന എന്ന് പറയുന്നത് ജനാധിപത്യ മതേതരത്വ മൂല്യം ഉയർത്തി കാണിക്കേണ്ട ആളുകളാണ്. അക്കൂട്ടത്തിൽ ജയ് ശ്രീരാം വിളിപ്പിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവരുണ്ട് എങ്കിൽ അവർക്കെതിരെ കർക്കശമായിട്ടുള്ള നടപടിയാണ് എടുക്കേണ്ടത്. ജില്ലാ പോലീസ് മേധാവിയോട് സർവകക്ഷി യോഗത്തിൽ എസ് ഡി പിയുടെ നേതാക്കൾ ജയ് ശ്രീരാം വിളിപ്പിച്ചു എന്ന കാര്യം സൂചിപ്പിച്ചപ്പോൾ ജില്ലാ പോലീസ് മേധാവി പറഞ്ഞുവത്രേ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന്. വിഷയത്തിൽ അന്വേഷണം നടത്തിയോ എന്ന് ചോദിച്ചപ്പോൾ അന്വേഷണം നടത്തിയിട്ടില്ല, പക്ഷേ അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ ടി പി സെൻകുമാർ ജീവിച്ചിരിക്കുന്ന ഇന്നും ബി ജെ പിക്കകത്ത് ആർ എസ് എസിനകത്ത് വർഗീയത പറഞ്ഞ് പ്രചരിപ്പിച്ച് ഇന്നും ആ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന സമയത്താണ് ഒരു ജില്ലാ പോലീസ് മേധാവി പറയുന്നത് അങ്ങനെ നടക്കാൻ സാധ്യതയില്ല എന്ന്. ആരായിരുന്നു സെൻകുമാർ? കേരളത്തിന്റെ ഡി ജി പി ആയിരുന്നു. ആ ഡി ജി പി ആണ് ഇപ്പോൾ സംഘപരിവാറിന്റെ അപ്പോസ്തലനായി മാറിയിരിക്കുന്നത്. വർഗീയത മാത്രം വിളുമ്പുന്ന ഒരാളായി മാറിയിരിക്കുന്നത്. നിരവധി ഉദാഹരണങ്ങളുണ്ട്. കേരളത്തിലെ പോലീസ് മേധാവികൾ പിന്നീട് ബി ജെ പി പാളയത്തിലേക്ക് പോയിട്ടില്ലേ? ഉദാഹരണങ്ങൾ വേണമെങ്കിൽ തരാം, തയ്യാറാണ്. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? പിന്നെന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കാം എന്ന് പോലും പറയാത്തത്? ഒരു വിഷയത്തിൽ ഒരു പരാതിയുമായി ഒരാൾ വന്നു കഴിഞ്ഞാൽ ആ പരാതിയിൽ പൊതുവെ ഒരു മര്യാദ എന്ന് പറയുന്നത് ആ പരാതിയുടെ മേലിൽ അന്വേഷണം നടത്തും. ഒരു പരാതിയുമായി യുവാവ് വന്നപ്പോൾ പറയാണ്, ആ എന്നാ തെളിയിച്ചതാ, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്, എന്നാ തെളിയിച്ചതാ, ഞാൻ രാജിവെക്കാം എന്ന്. ഇതെങ്ങനെ ശരിയാകും? ഇതൊരു പോലീസിന്റെ ഭാഷയാണ്. ഇങ്ങനെയാണോ പോലീസ് ഇത്തരത്തിലുള്ള പരാതികളോട് സമീപനം വെച്ച് പുലർത്തേണ്ടത്? ഇത് തീർത്തും ജനാധിപത്യ വിരുദ്ധമല്ലേ? എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ കൃത്യമായ തീരുമാനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഫിറോസ് എന്ന ചെറുപ്പക്കാരന്റെ ലക്ഷ്യം. ഫിറോസ് പറയുന്നത് തന്നെ നുണ പരിശോധനക്ക് വിധേയമാക്കുക, തന്നെ നുണ പരിശോധനക്ക് വിധേയമാക്കുക, താൻ തയ്യാറാണ്. തന്നെ പിടിച്ച നുണ പരിശോധനയുടെ ഭാഗമാക്കിയിട്ട് താൻ പറയുന്നത് കളവാണോ എന്ന് പരിശോധിക്കാൻ ഇവിടെയുള്ള ആഭ്യന്തര വകുപ്പ് തയ്യാറാകണമെന്നാണ് ഫിറോസ് പറയുന്നത്. അങ്ങനെ ഒരു യുവാവ് വിളിച്ചു പറയുമ്പോൾ ആ വെല്ലുവിളി ഏറ്റെടുക്കാനാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറാവേണ്ടത്, അല്ലാതെ നിങ്ങളെ വെല്ലുവിളി ഏറ്റെടുക്കാനല്ല. പരാതിക്കാരന് നിങ്ങൾ ആദ്യം പരിഗണന കൊടുക്കണം, ആ പരാതിയിന്മേൽ കൃത്യമായ അന്വേഷണം നടത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ പ്രധാനികളായിരുന്ന പലരും ഇന്ന് സംഘപരിവാറിന്റെ വേദികളിലാണ്. അതുകൊണ്ട് ഞങ്ങൾ സംശയത്തിലാണ്, കൃത്യമായ അന്വേഷണം വേണം. എന്തായാലും എസ് ഡി പി ഐ വിഷയത്തിൽ പറയുന്നത് നിയമപരമായി ആ യുവാവിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്തു കൊടുക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ജനാധിപത്യ മതേതര സമൂഹവും ആ യുവാവിന്റെ കൂടെ നിൽക്കണം. കാരണം ആ യുവാവ് ഈ പറയുന്ന കേസിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്, ഈ പറയുന്ന വിഷയവുമായിട്ട് ആ യുവാവിന് ബന്ധമില്ലാത്തത് കൊണ്ട് തന്നെ ആ യുവാവിന്റെ കൂടെ നിൽക്കേണ്ടത് ബാധ്യതയാണ്, ഉത്തരവാദിത്വമാണ്. എന്തായാലും ശക്തമായ നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും എന്നാണ് ഫിറോസ് എന്ന യുവാവ് വിളിച്ചു പറയുന്നുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.